നമസ്കാരം. എക്സാം മാജിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വൈറ്റമിൻസ് പറഞ്ഞിരുന്നു. ഇനി ഇന്ന് നമ്മൾ വളരെ ചെറിയൊരു ടോപ്പിക്കായിട്ടാണ് വന്നത്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, ചെറിയ ടോപ്പിക്കാണ്. ബട്ട് ഫ്രീക്വൻ്റ്ലി ആസ്ക് ചെയ്യുന്ന അല്ലാതെ പഴയ ക്വസ്റ്റ്യൻസ് എന്നുള്ളത്, അതായത് ഇതുവരെ നമ്മളുടെ RRB NTPC SSC ചോദിച്ചിട്ടുള്ള കുറച്ച് പോയിൻസാണ് ഞാൻ തരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സിലബസിൽ പറയുന്നതാണ് എന്താ, മോണമെൻറ്റ്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എന്താ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങൾ, അതാണ് മോണമെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ശവക്കല്ലറകളാകാം, പ്രാർത്ഥനാലയങ്ങളാകാം, ചർച്ചാകാം, അല്ലെങ്കിൽ എന്താ അമ്പലങ്ങളാകാം, അങ്ങനത്തെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ മോണമെൻറ്റ്സ് ഓഫ് ഇന്ത്യ നമ്മളുടെ സിലബസിലുള്ളൊരു പാട്ടാണ്. അപ്പോൾ അതാണ് നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കുറച്ചെണ്ണം ഞാൻ പല സ്ഥലത്തു നിന്നായിട്ട് കളക്ട് ചെയ്തതും. പിന്നെ നമ്മളുടെ സിലബസിൽ മുമ്പത്തെ ഓൾഡ് ക്വസ്റ്റ്യൻ റെഫർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടിയതായ കുറച്ച് പോയിൻസാണ്, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ മോണമെൻറ്റ്സ് ഓഫ് ഇന്ത്യ, അതിൽ ആദ്യത്തത് എന്താണ്, അജന്ത കേവ്സ്. അജന്ത കേവ്സ് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. എവിടെയാണ് അജന്ത കേവ്സ് സ്ഥിതി ചെയ്യുന്നത്? അജന്ത കേവ്സ് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലാണ് അജന്ത കേവ്സ് ഉള്ളത്. പണ്ടത്തെ എന്താ ബുദ്ധമതത്തിൻ്റെതും പിന്നെ ഹിന്ദുമതത്തിൻ്റെയും, അതായത് ഹിന്ദു അമ്പലവും ബുദ്ധ അമ്പലവുമായിട്ട് ഉള്ള പാറ തുറന്നിട്ടുണ്ടായിരുന്ന കേവ്സാണ് അജന്ത കേവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അക്ബർ ടോംബ്സ്. അക്ബറിൻ്റെ ടോംബ്, മഹാനായ അക്ബർ ചക്രവർത്തി, അക്ബർ ചക്രവർത്തിയുടെ എന്താ ടോംബ് എന്ന് പറഞ്ഞാൽ ശവക്കല്ലറ. ശവക്കല്ലറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആഗ്രയിലാണ്. ഓക്കെ, ആഗ്ര, അക്ബർസ് ടോംബ് ആഗ്രയിലാണ്. പിന്നെ നമുക്കറിയാം അമർനാഥ്. അമർനാഥ് തീർത്ഥാടനം നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ? അമർനാഥ് തീർത്ഥാടനം എല്ലാ വർഷവും ഉള്ളതാണ് അമർനാഥ് തീർത്ഥാടനം. അപ്പോൾ അമർനാഥ് കേവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അമർനാഥ് കേവ് കാശ്മീരിലാണ്. ഓക്കെ, കാശ്മീർ, അമർനാഥ് കാശ്മീരിലാണ്. പിന്നെ അംബർ പാലസ്, അംബർ, ഓക്കെ, ആംബർ പാലസ് ജയ്പൂറാണ്. ഓക്കെ, ജയ്പൂർ എവിടെയാണ്? ആംബർ പാലസ് സ്ഥിതി ചെയ്യുന്നത് ജയ്പൂറാണ്. ഓക്കെ, ദെൻ ബിർള പ്ലാനറ്റോറിയം. ബിർളയുടെ പേരിലുള്ള ഒരു പ്ലാനറ്റോറിയം, ബിർളയുടെ പേരിലുള്ള പ്ലാനറ്റോറിയം ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഓക്കെ, കൊൽക്കത്ത. ദെൻ ജഗന്നാഥ ടെമ്പിൾ. ജഗന്നാഥ ടെമ്പിൾ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. എവിടെയാണ്? പുരി ജഗന്നാഥ ടെമ്പിൾ എന്നാണ് പറയുക അല്ലേ. പുരി എവിടെയാണ്? പുരി, പുരി എവിടെയാണ്? ഒഡീഷ. ഓക്കെ, സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ പുരിയാണ്, അത് ജഗന്നാഥ ടെമ്പിൾ പുരി ഒഡീഷയിലാണ്. ഓക്കെ, ജെൻ ജയ്സ്തംഭ്. ജയ്സ്തംഭ്, ജയ്സ്തംഭ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജയ്സ്തംഭ് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ എക്സാക്ട് പ്ലേസ് പറയുകയാണെങ്കിൽ ചിത്രദുർഗാണ്, ചിറ്റോർഗഡാണ്. ഓക്കെ, ഓക്കെ, ചിറ്റോർഗഡ്. ജുമാ മസ്ജിദ്, ജുമാ മസ്ജിദ് നമുക്കറിയാം ഡൽഹിയിലാണ്. ഡൽഹിയിലാണ് മുഗൾ രാജാക്കന്മാർ പണിയേപ്പിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദായ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ ബ്ലാക്ക് പഗോഡ. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്നത് കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. കൊണാർക്ക്, ബ്ലാക്ക് പഗോഡ കൊണാർക്കാണ്. ദെൻ ബൃഹത്തേശ്വര ടെമ്പിൾ. ബൃഹത്തേശ്വര ടെമ്പിൾ, ബൃഹത്തേശ്വര ടെമ്പിൾ എവിടെയാണ്? നമ്മൾ തമിഴ്നാട് തഞ്ചാവൂരാണ്. തഞ്ചാവൂർ, തഞ്ചാവൂർ എവിടെയാണെന്ന് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, തമിഴ്നാട്ടിലാണ്. ഓക്കെ, ദെൻ ബുലന്ദ് ദർവാസ. ബുലന്ദ് ദർവാസ നമുക്കറിയാം, ബുലന്ദ് ദർവാസ ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രിയിലാണ് ബുലന്ദ് ദർവാസ സ്ഥിതി ചെയ്യുന്നത്. ബുലന്ദ് ദർവാസ നമ്മളുടെ അക്ബറിൻ്റെ, ചോദിച്ചിട്ടുണ്ട്, അക്ബറിൻ്റെ പ്രധാനപ്പെട്ട നിർമ്മിതികളിൽ ഒന്നാണ് ബുലന്ദ് ദർവാസ. നമുക്കറിയാം അക്ബറിൻ്റെ നിർമ്മിതികൾ മെയിനായിട്ട് പഠിക്കാനൊരു കോഡൊക്കെ വെച്ച് നമ്മൾ പഠിക്കുക അല്ലേ. അത് നമ്മൾ നെക്സ്റ്റ് ഒരു ക്ലാസ്സിലെടുക്കും. എന്തായിരുന്നു അത്? ആൽഫി ബി പി അല്ലേ, ആൽഫിക്ക് ബി പി എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാർ പലതായിരുന്നു തന്നെ. എൻ്റെ കോഡല്ല, ഞാൻ പഠിക്കുമ്പോൾ മുതലേ ഞാൻ കേൾക്കുന്നതാണ്. എന്താ നമ്മളുടെ അക്ബറിൻ്റെ നിർമ്മിതി ആൽഫിക്ക് ബി പി, അത് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ ചാർമീനാർ എവിടെയാണ്? ചാർമീനാർ സ്ഥിതി ചെയ്യുന്നത്, ചാർമീനാർ എവിടെയാണ്? ചാർമീനാർ ഹൈദരാബാദാണ്. ഹൈദരാബാദാണ് ചാർമീനാർ എന്ന് ഇത് ചോദിച്ചിട്ടുണ്ട്. നാല് ഓപ്ഷൻ തന്നിട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ഒരു വ്യക്തിയുടെ പേരിലല്ലാതെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഓർമ്മക്കായിട്ടല്ലാതെ പണി കഴിപ്പിച്ച താഴെ പറയുന്നവയിൽ ഉണ്ടായിരുന്ന മോണമെൻറ്റ്സ് ഏതാണ് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതിൽ എന്താ താജ്മഹൽ ഉണ്ടായിട്ടുണ്ട്, പിന്നെ ഈ പറയുന്ന പോലെ അക്ബറിൻ്റെ ടോംബ് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ രണ്ട് മൂന്ന് ഓപ്ഷനും ചാർമീനാറുമാണ്. ഓക്കെ, അപ്പോൾ ചാർമീനാർ എന്തിനു വേണ്ടിയിട്ടാണ് പണികഴിപ്പിച്ചിരിക്കുന്നത്? ചാർമീനാർ പണികഴിപ്പിച്ചത് എന്തിനാണ്? പ്ലേഗ് നിർമാർജ്ജനം, അതായത് പണ്ടുണ്ടായിരുന്ന പ്ലേഗ് നിർമാർജ്ജനം
നടത്തിയതിൻ്റെ സന്തോഷ സൂചകമായിട്ട് നിർമ്മിച്ചതാണ് എന്ത് നമ്മുടെ ചാർമിനാർ. ഓക്കെ, ദെൻ ദിൽവാര ടെമ്പിൾ. എവിടെയാണ് ദിൽവാര ടെമ്പിൾ? ദിൽവാര ടെമ്പിൾ മൗണ്ട് അബു ആണ്. മൗണ്ട് അബു, മൗണ്ട് അബു എവിടെയാണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എവിടെയാണ്? രാജസ്ഥാനിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ് മൗണ്ട് അബു എന്ന് പറയുന്നത് അല്ലേ. മൗണ്ട് അബു രാജസ്ഥാനിലെ ഒരു സുഖവാസ കേന്ദ്രവും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ഹില്ലി സ്റ്റേഷനാണ്. അവിടെയാണ് ദിൽവാര ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. നെക്സ്റ്റ് എലഫൻ്റ കേവ് ആണ്. എവിടെയാണ് എലഫൻ്റ കേവ് സ്ഥിതി ചെയ്യുന്നത്? എലഫൻ്റ കേവ് മുംബൈയിലാണ്. മുംബൈയിലാണ് എന്ത് നമ്മുടെ എലഫൻ്റ കേവ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് എല്ലോറ. എല്ലോറ കേവ് എവിടെയാണ്? എലഫൻ്റ കേവ് മുംബൈ മഹാരാഷ്ട്രയാണ്. എല്ലോറയും മഹാരാഷ്ട്രയിൽ തന്നെയാണ്. മഹാരാഷ്ട്രയിൽ എവിടെയാണ്? ഔറംഗാബാദ്. ഔറംഗാബാദിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? എല്ലോറ കേവ് സ്ഥിതി ചെയ്യുന്നത്. ഗോൾഡൻ ടെമ്പിൾ, ഗോൾഡൻ ടെമ്പിൾ എല്ലാവർക്കും അറിയാം. എന്താണ് ഗോൾഡൻ ടെമ്പിൾ? അമൃത്സറാണ്. അമൃത്സർ പഞ്ചാബിലാണ്. ഗോൾഡൻ ടെമ്പിൾ നമുക്കറിയാം, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഒക്കെ നമുക്ക് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. പഴയ ബിന്ദൻ വാലയുടെ കാലത്തിലെ ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിൽ ഗോൾഡൻ ടെമ്പിൾ അമൃത്സറിലാണ്. ഓക്കെ, ദെൻ ഗോൾ ഗുംബസ്. ഗോൾ ഗുംബസ് എവിടെയാണ്? ഗോൾ ഗുംബസ് ബീജാപ്പൂറാണ്. ബീജാപ്പൂർ എവിടെയാണ്? ബീജാപ്പൂർ എന്ന് പേര് കേൾക്കുമ്പോൾ നമുക്ക് നോർത്ത് ഇന്ത്യയിൽ എവിടെയാണെന്നായിരുന്നു നമ്മൾ തോന്നുന്നത് അല്ലേ. പക്ഷേ കർണാടകയിലാണ്. ബീജാപ്പൂർ കർണാടകയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ താഴികക്കുടം, ഇന്ത്യയിലെ ഏറ്റവും വലിയ താഴികക്കുടം ബീജാപ്പൂർ ഗോൾ ഗുംബസിൻ്റെതാണ്. ബീജാപ്പൂറുള്ള ഗോൾ ഗുംബസിൻ്റെയാണ് ഏറ്റവും വലിയ താഴികക്കുടം. ദെൻ ഹവാമഹൽ. ഹവാമഹൽ എവിടെയാണ്? ഹവാമഹൽ, ഹവാമഹൽ എവിടെയാണ്? ജയ്പൂറാണ്. ഓക്കെ, ദെൻ ഹൗറ ബ്രിഡ്ജ്. ഹൗറ ബ്രിഡ്ജ് നമുക്കറിയാം, കൊൽക്കത്ത. കൊൽക്കത്തയുടെ അഭിമാന, അതായത് കൊൽക്കത്തയുടെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹൗറ ബ്രിഡ്ജ് തന്നെയാണ്. അതായത് നമ്മൾ ബ്രിട്ടീഷ് കാലത്ത് ആ ഒരു പ്രൗഡി വിളിച്ചു പോകുന്നൊരു ബ്രിഡ്ജാണ്. ദെൻ മൗണ്ട് ഗിർണർ. മൗണ്ട് ഗിർണർ ഗുജറാത്തിലാണ്. ഗുജറാത്തിലാണ്. ദെൻ നടരാജ ടെമ്പിൾ. നടരാജ ക്ഷേത്രം, നടരാജ ക്ഷേത്രം എവിടെയാണ്? ചെന്നൈയിലാണ്. ഓക്കെ, ചെന്നൈയിലാണ് നമ്മുടെ നടരാജ ക്ഷേത്രം. ദെൻ നിസാത് ബാഗ്. നിസാത് ബാഗും ശ്രീനഗറിലാണ്. ഓക്കെ, ശ്രീനഗറിലാണ് നിസാത് ബാഗ്. ദെൻ പഞ്ച്മഹൽ. പഞ്ച്മഹൽ ഞാൻ നേരത്തെ പറഞ്ഞു, എന്താ ഫത്തേപ്പൂർ സിക്രീൻ്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞു, എന്താ നമ്മളുടെ അക്ബറിൻ്റെ പ്രധാനപ്പെട്ട നിർമ്മികളിൽ ഒന്നാണ് എന്താ ബുലന്ദ് ദർവാസ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആൽഫിക്ക് ബി പി എന്ന് പറഞ്ഞു. ആ ബി ആണ് ബുലന്ദ് ദർവാസ, ഈ പി ആണ് പഞ്ച്മഹൽ. ഓക്കെ, ഇതും ഫത്തേപ്പൂർ സിക്രി. ദെൻ പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം. പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം മുംബൈയിലാണ്. ദെൻ ജന്തർ മന്തർ. ജന്തർ മന്തർ നമുക്കറിയാം എവിടെയാണ്? ഡൽഹിയിലാണ്. ഡൽഹിയിലാണ് നമ്മുടെ എന്ത് പറയുക, ജന്തർ മന്തർ ഉള്ളത്. നെക്സ്റ്റ് ലിംഗരാജ് ടെമ്പിൾ. എവിടെയാണ് ലിംഗരാജ് ടെമ്പിൾ? ലിംഗരാജ് ടെമ്പിൾ ഭുവനേശ്വർ. ഭുവനേശ്വറിലാണ് എന്ത് ലിംഗരാജ് ടെമ്പിൾ. ദെൻ മലബാർ ഹിൽസ്. മലബാർ ഹിൽസ് എവിടെയാണ്? മലബാർ ഹിൽസ് മലബാറിലല്ല, എവിടെയാണ്? മുംബൈയിലാണ്. ഓക്കെ, മലബാർ ഹിൽസ് മുംബൈയിലാണ്. അപ്പോൾ റെയ്സീന ഹിൽസ് എവിടെയാണ്? റെയ്സീന ഹിൽസ് ഡൽഹിയിലാണ്. ഓക്കെ, അത് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഓർത്ത് വെക്കുക. ദെൻ മാൻ മന്ദിർ പാലസ്. മാൻ മന്ദിർ പാലസ്, മാൻ മന്ദിർ പാലസ് എവിടെയാണ്? മാൻ മന്ദിർ പാലസ് ചോദിച്ചിട്ടുണ്ട് നമുക്ക് മുമ്പ്, കഴിഞ്ഞ എൻ ടി പി സിക്കാൻ തോന്നുന്നു, അതിലേതോ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. മാൻ മന്ദിർ പാലസ് ഗ്വാളിയോറാണ്. ഓക്കെ, ഓൾഡ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഷാലിമാർ ബാഗ് എവിടെയാണ്? ഷാലിമാർ ബാഗ് ശ്രീനഗറാണ്. ഷാലിമാർ ബാഗ് ശ്രീനഗറാണ്. അപ്പോൾ നെക്സ്റ്റ് ബാഹുബലി സ്റ്റാച്യു. ബാഹുബലി സ്റ്റാച്യു അല്ലെങ്കിൽ സ്റ്റാച്യു ഓഫ് ഗോമട്ടേശ്വര. ഗോമട്ടേശ്വരൻ്റെ പ്രതിമ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ശ്രാവണ ബളഗുളയാണ്. ശ്രാവൺ ബളഗുള. ഓക്കെ, അതും കഴിഞ്ഞ പ്രാവശ്യം ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടല്ല, അവസാനത്തെ തീർത്ഥങ്കരനായ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ജൈനമതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ശ്രാവണ ബളഗുള എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലെ ലാസ്റ്റ് തീർത്ഥങ്കരനായിരുന്നു, 24th തീർത്ഥങ്കരനായിരുന്നു എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ടാണ് ഈ ബാഹുബലി സ്റ്റാച്യു. ബാഹുബലി സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്നത് ശ്രാവണ ബളഗുളയാണ്, കർണാടകയിലാണ്. ഓക്കെ, ഇവിടെയാണ് 12 വർഷത്തിലൊരിക്കൽ മഹാമസ്തകാഭിഷേകം ഒക്കെ നടക്കുന്നത് ഈ ശ്രാവണ ബളഗുളയിലാണ്. ഓക്കെ, ദെൻ വിക്ടോറിയ മെമ്മോറിയൽ. വിക്ടോറിയ മെമ്മോറിയൽ എവിടെയാണ്? വിക്ടോറിയ മെമ്മോറിയൽ കൊൽക്കത്തയിലാണ്. ഓക്കെ, ബട്ട് വിക്ടോറിയ ഗാർഡൻ ആണെങ്കിലോ? വിക്ടോറിയ ഗാർഡൻ എവിടെയാണ്? വിക്ടോറിയ ഗാർഡൻ മുംബൈയിലാണ്. ഓക്കെ, മുംബൈയിലാണ്.
ദെൻ ഷാലിമാർ ബാഗ് എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം ലാൽ ബാഗ് എവിടെയാണ്, ലാൽ ബാഗ് ചോദിച്ചു കഴിഞ്ഞാൽ ലാൽ ബാഗ് എവിടെയാണ്, ലാൽ ബാഗ് ബാംഗ്ലൂറാണ്, നമുക്കറിയുന്നതാണ്. അതേപോലെ ലാസ്റ്റ് ഒരു ചോദ്യത്തിന് വേളാങ്കണ്ണി എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എവിടെയാണ് വേളാങ്കണ്ണി? വേളാങ്കണ്ണി തമിഴ്നാട്ടിലാണ്. അതേപോലെ പത്മനാഭസ്വാമി ടെമ്പിൾ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പത്മനാഭസ്വാമി ഇതൊക്കെ നമുക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത്. ഓക്കെ, ഈസി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. നമ്മളെ സൗത്ത് ഇന്ത്യൻസിനെ അപേക്ഷിച്ച് നമ്മൾ കേട്ടിട്ടുള്ള പ്ലേസസൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് നമുക്ക് തോന്നിയില്ല, കാരണം നമുക്കത് അറിയാം. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് എന്തായാലും കിട്ടുന്ന മാർക്കാണ്. ഓക്കെ, പത്മനാഭസ്വാമി ക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള മോണമെൻസ്, ഇന്ത്യയിലെ മോണമെൻസ് എന്താ നമ്മൾ എസ് എസ് സിയും അല്ലെങ്കിൽ ആർ ആർ ബിയും ചോദിച്ചിട്ടുള്ളത് മുമ്പ്. അപ്പോൾ ഇതിന് എക്സ്ട്രാ എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ പിന്നീട് പറഞ്ഞു തരുന്നതായിരിക്കും, ക്വസ്റ്റ്യനിലോ മറ്റോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയെങ്കിലും പഠിച്ചു വെക്കുക, ഓൾമോസ്റ്റ് ഒരു മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു ടോപ്പിക്കാണ്. മറ്റൊരു ചെറിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം. അതുവരെ ബൈ.